ഇന്ന് സാറിന്റെ കല്ല് ഉറപ്പാ. പേടിക്കണ്ടാ, നിന്റെപ്പം ഞാനും ഉണ്ടാവും. പ്രകാശ, നീ ഇത് കണ്ട? ഹായ്, ഇതെന്ത് സാന? ബീമാനത്തിന്റെയാണ്. എന്റെ അമ്മാനെ ബീമാനത്തിന്റെ ഡ്രൈവറാണ്. മോളിക്കട പോയി പിട്ടാ കാണിച്ചേ. നിന്നെ ഈ അമ്മാവനല്ലേ സൈക്കിൾ തന്നെയാണ് കാലൊടിഞ്ഞ് കിടക്കണത്. ഞാൻ സാധനം ഇടന്നെ നോക്കിയത് മതി. പിന്നെ എടാ ബാലു, നിനക്ക് മഷിപ്പച്ച വേണം. എടാ സ്ലേറ്റ് പച്ച. നിനക്കെന്താ എന്നോട് വല്ലാത്തൊരു സ്നേഹം? എന്തോ സാധിക്കാനുണ്ടല്ല. കൊച്ചിനോടാണ് നല്ല പുളിയുണ്ട്. എന്നാ ഗായത്രി, ഞാൻ പോണു. ഇഷ്ടായ? എനിക്ക് അമ്പഴങ്ങ ഭയങ്കര ഇഷ്ടാ. എന്നാ കൊച്ചിനെ, അവന് ഭയങ്കര ഇഷ്ടാ. ചോദിക്കട്ടെ, എന്താ ഉണ്ടായെന്ന് പറ. എന്തുണ്ടാവാ? എന്റെ മോഹം കണ്ടാറിയ എന്തോ ഉണ്ടായിട്ടുണ്ട്. എടാ അത് അവള്. കുട്ടിയും കോലും കളിക്കണ്ട. പിന്നെ മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചുമാര് കുട്ടിയും കോലും. നീ പോയേ, നീ വാടാ. അവന്റെ ഒരു കുട്ടിയും കോലും. നീ വരൂട, കളിക്കാൻ കൂട്ടു വന്നിട്ടുണ്ട് കോത്തിക്കണ്ണ. നീ പോടാ പായിട്ട് പുള്ളി. നീ വന്നേ, നീ വന്നിട്ട് പോകാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നീ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? എടാ അവള് അമ്പഴങ്ങ മുഴുവൻ തിന്ന് തീർത്തതല്ലാതെ ഒന്നും മിണ്ടിയില്ലടാ. അല്ലേ നമ്മളെ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ അത്ര മിണ്ടിയ പറയുന്നില്ലടാ. ഞാൻ സാധനം എടുത്തേ എടുക്ക്. എന്തടാ പോനില്ലേ? എടുക്കട്ടെ. എന്നാ റൂൾ പെൻസിലാ, നെല്ലിക്കതാടാ. പോരട്ടെ. എന്റെ പേടി അതല്ലടാ, അവളെങ്ങാനും വീട്ടിൽ ചെന്ന് പറയോന്നുള്ളതാ. അവളുടെ അച്ഛന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് തൂറാൻ മുട്ടുന്നു. ആഹാ, അപ്പൊ അതാണല്ലേ നിന്റെ പ്രശ്നം. അതാണ് നിന്റെ പ്രശ്നം. പ്രശ്നം ഇവനെന്തിരുന്നു? ഞാൻ കയ്യങ്ങോട്ട് നോക്കിയേ. അതെന്തിനാ? ഇനി മുട്ടൂല. എടാ അതല്ല, അവളെങ്ങാനും വീട്ടിൽ ചെന്ന്. എടാ പേടിത്തൊണ്ട, നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ആണുങ്ങളെ കുറച്ചൊക്കെ ധൈര്യം വേണം. പേടിത്തൊണ്ടൻ. അമ്മു ഡിങ്കന്തോമ. നീയാണല്ലോടാ ദിവസം പാത്രത്തിൽ നിന്ന് മുട്ട കട്ടിൽ നിന്ന കള്ളൻ. ഇത് ചെയ്യൂല, കൊല്ലൂടാ. ഇനി എന്റെ ചോറ്റു പാത്രത്തിൽ തൊട്ട് പോണത് കേക്കടാ. അതെ, ആണുങ്ങളായാൽ ധൈര്യം വേണം. ദാ ഇതുപോലെ.
എന്റെ അമ്മ. നടന്നു പോരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്കൂള് നേരത്തെ വിട്ടോണ്ടാണ് അച്ഛാ. ഞാനാ ചന്ദ്രൻ ചേട്ടന്റെ മോനാ. ആരായാലും ഇത്തരമൊരവസ്ഥയിൽ സ്വന്തം അച്ഛനെ കയറി ചേട്ടാന്ന് വിളിച്ചു പോകും, പിന്നെ അവളുടെ അച്ഛന്റെ നോട്ടവും ചോദ്യവും വളരെ മയത്തിലായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അത്. സിനിമയിലാണെങ്കിൽ ഇതൊരു ഇന്റർവെൽ പഞ്ച. ഇന്നെങ്കിലും നിന്റെ മനസ്സും തുറക്ക്. അല്ല, നാളെ മുതൽ ക്ലാസ്സില്ല, സ്റ്റഡി ലീവ്. നീ വന്നേ വാ. എന്നാ വാ? അതുകൊള്ള, എന്നെ വിളിച്ചിട്ട് നീ അവിടെ നിൽക്കണോ? വാ. സ്റ്റാച്ചു ഇട്ടിടോ, അപ്പൊ നിനക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ വരുന്നുണ്ടോ? ഇന്ന് എന്തായാലും നിന്നെ പറയിപ്പിക്കണം. എന്താ കാലം കഴിഞ്ഞ പിന്നെ ആരും നിൽക്കണ്ടേ? അവിടെ നിൽക്കണോ? അടച്ചല്ലടാ, ഒന്ന് വരുമോ? ഒരു കാര്യം പറയാൻ വേണ്ടി. അതെ, ഇവനൊരു കാര്യം പറയാനുണ്ട്. അതെ, ക്ലാസ് കഴിയുമ്പോ അയാൾ എവിടെ വരും എന്ന് പറയണം. എന്ത് കാര്യം? എക്സാമാ വരുന്നത്, എനിക്ക് വൈകിട്ട് ട്യൂഷൻ ഉണ്ട്. ചെക്കനൊന്ന് പോയേ. പുറകെ നടന്ന് നടന്ന് എല്ലാവർക്കും പറ്റുന്ന പോലെ നമ്മുടെ നായകനും പറ്റി. പത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? വഴിയരുകി കാത്തു നിൽക്കും. എന്റെ പൊന്നോ, നീ എങ്ങാനും ജയിക്കുന്നായിരുന്നു എന്റെ പേടി. ഞാൻ പറയുമോണെന്ന് കേട്ടോ. ദേ പ്രകാശ, വെറുതെ എന്നെ പുറകെ നടന്ന് സമയം കളയാതെ പത്താം തരം പഠിച്ച് പാസ്സാകാൻ നോക്ക്. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ ചേരില്ല. എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നീ വാടി. പിന്നീട് അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. കാതിൽ കാറ്റും കണ്ണിൽ കണ്ണുനീരും വന്നടഞ്ഞിരുന്നു.